ഹായ് ഉള്ള അപ്പൊ നമ്മൾ ഇന്ന് ദുബായില് മഞ്ഞപ്പടയുടെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. യു ഐ മഞ്ഞപ്പട വിങ്ങിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മോഹൻബഗാന്റെ ഐ എസ് എല്ലിന്റെ ഈ സീസണിന്റെ ഓപ്പണർ മാച്ച് നമ്മളിന്ന് വളരെ മനോഹരമായിട്ട് പാർക്ക് റീജൻസിൽ വെച്ചിട്ട് സ്ക്രീൻ ചെയ്തു. 150 പേരിലേറെ ആൾക്കാർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. നമുക്കിന്ന് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ തന്നെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ് ആയിട്ടുള്ള അൽ ഹിലാൽ യുണൈറ്റഡിന്റെ കോച്ചാണ്, മലയാളി കൂടിയായിട്ടുള്ള മോറോബരി ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനും കൂടിയായിട്ടുള്ള ജിഷാർ ഷിബു സാറാണ്. Is one of the best fan base in Asia. So I can see that feel over here as well. ഗോയിങ് ടു ദി ടെക്നിക്കൽ സൈഡ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സ്ക്രീനിങ്? സ്ക്രീനിങ് വളരെ നന്നായിരുന്നു. കാരണം ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ക്രീനിങ്ങിൽ യു എയിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ക്രീനിങ്ങിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ബാർസലോണയുടെ മാച്ചസും ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. ബട്ട് ദ വെന്യൂ യു ചൂസ് ആൻഡ് ദ പീപ്പിൾ അറൗണ്ട്, ഇറ്റ് വാസ് വെരി ഫാന്റാസ്റ്റിക് ആൻഡ് ഇറ്റ് വാസ് വെരി ബ്രില്യൻറ്റ്. സന്തോഷം നിറഞ്ഞ റിസൾട്ട് ആയിരുന്നില്ല, ഒരു 4-2 ലോസ് ആണ്. പക്ഷെ നമുക്ക് ഇന്ന് ഇന്നത്തെ മാച്ചിന് എന്തൊക്കെ എടുക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് മാച്ചാണ്. ഫസ്റ്റ് മാച്ചിൻ്റെതായിട്ടുള്ള ഒരു ഡിസോർഗനൈസ്ഡ് എന്ന് തന്നെ പറയാം ആ ഒരു രീതിയിലേക്ക് ഉണ്ടായിരുന്നു. ഓപ്പണൻറ്റ് ടീമാണെങ്കിൽ കുറച്ചുകൂടി വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. അവർ കോമ്പാക്റ്റ് ആണ്, അവർ കുറച്ചുകൂടെ ഓർഗനൈസ്ഡും വെൽ എക്സിക്യൂട്ടഡ് ചെയ്തു. നമ്മൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൻസ് ലൈനിൽ കുറച്ചധികം കൂടുതൽ മിസ്റ്റേക്സ്, നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ലാത്ത കുറച്ച് മിസ്റ്റേക്സ് അവിടെ സംഭവിച്ചു. പ്രത്യേകിച്ചും നമ്മുടെ ഡിബോസിനകത്ത് പ്ലേസ് ഫ്രീ ആവുന്നത് നമ്മൾ ഏകദേശം 6-7 സമയം നമ്മൾ കണ്ടു. ത്രൂ ബോൾസിന് ഈസി ആയിട്ട്, പിന്നെ നമ്മുടെ ഡിഫൻസിൻ്റെ 1-on-1 സിറ്റുവേഷനിൽ ബീറ്റൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പൈഫ് കൊടുക്കേണ്ടി വന്നു തീർച്ചയായിട്ടും. പക്ഷേ വൻ വി ലുക്ക് ഇൻ ടു ദ ലാസ്റ്റ് മൊമെൻറ്റ്സ്, ലൈക്ക് ആഫ്റ്റർ 17 മിനിറ്റ്സ്, ഓർ മേ ബി വി ക്യാൻ സേ നമ്മൾ ഗോൾ സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം ഒരു ബെറ്റർ ഫുട്ബോൾ നമ്മൾ കണ്ടു. കുറച്ചും കൂടെയൊക്കെ കോമ്പാക്റ്റ് ആയിട്ടും കുറച്ചും കൂടെയൊക്കെ നമ്മൾ വെൽ ഓർഗനൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട 1-2 ചാൻസസ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കിട്ടി, ചാൻസസ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 8 മിനിറ്റ്സിൽ 32 മിനിറ്റ്സിൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺവേർട്ട് ചെയ്യേണ്ട സാധനങ്ങൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പ്ലേ ഓഫിൽ സാധ്യതകൾ നിലനിർത്താൻ പറ്റുന്ന ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഈ ടീം കൊണ്ട് നമ്മുടെ കോച്ചിന് ഈ വാനെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയും, അതിന് മാത്രമുള്ള പോസിറ്റീവ്സ് നമ്മുടെ ടീമിലുണ്ട് ഇപ്പോൾ? തീർച്ചയായിട്ടും ചില പൊസിഷണൽ
അല്ലെങ്കിൽ സെലക്ഷനിൽ ചിലപ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് അല്ല ഉള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു ചലഞ്ച് എന്തായാലും കോച്ചിനുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മാച്ച് എൻ്റപ്പ് ചെയ്യാൻ കഴിയും. കാരണം അത് നമ്മളിന്ന് സെക്കൻഡ് ഹാഫിൽ കണ്ടതാണ്. സോ വി ഹാവ് ദ ക്വാളിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ, ബട്ട് വെൻ വി ഗോ ഫോർ വൺ ഓൺ വൺ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. സോ വി ഗോ ഫോർ ആസ് എ ടീം ആൻഡ് വർക്ക് ആസ് എ ടീം, ദെൻ ഓർഗനൈസ്, ദെൻ ഇറ്റ് വിൽ ബി ഈസി. ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്ത ഒരു റിസൾട്ട് അല്ല ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. പക്ഷേ വി നോ ദാറ്റ് ഈ ടീമിന് ആ ഒരു കഴിവ്, ആ ഒരു പൊട്ടൻഷ്യൽ വരുന്ന മാച്ചസ് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് മാസ് മഞ്ഞപ്പട ഞങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു രോഗമുണ്ട്, അതായത് പ്രൗഡ് വെൻ വി വിൻ ആൻഡ് ലോയൽ ഓൾവേസ് ലൂസിങ്. വൈ ലൂസിങ് ഓൾസോ വി ആർ ഓൾവേസ് ലോയൽ. സോ വരും മാച്ചുകളിൽ ഐ ഓൾവേസ് ട്രസ്റ്റ്, ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് ദാറ്റ് വി വിൽ കം ബാക്ക് ആൻഡ് വിൽ ബി ദെയർ ഇൻ ദ പ്ലേ ഓഫ്. ഇനി വരുന്ന മാച്ചസിൽ, ക്രൂഷ്യൽ മാച്ചസിൽ നമ്മളെ ടീം ബെസ്റ്റ് കൊടുക്കും. തിരിച്ചു വരുന്ന തന്നെയാണ് ഞങ്ങൾ മഞ്ഞപ്പട വിശ്വസിക്കുന്നത്. പുതിയ കോച്ചിൻ്റെ കീഴിൽ ഒരു പുതിയ തുടക്കുന്ന രീതിയിൽ എന്തായാലും അടുത്ത മാച്ചസിൽ, ക്രൂഷ്യൽ മാച്ചസിൽ നമ്മൾ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ സെൻട്രൽ ബാക്കായ സിപ്പോവിച്ചും തിരിച്ചു വരും. അപ്പം ഒരു സ്റ്റെബിലിറ്റി നമ്മുടെ ബാക്കിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ മാച്ചുകൾ ജയിച്ച് എന്തായാലും നമ്മൾ പ്ലേ ഓഫിലെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും മഞ്ഞപ്പട കൂടെ തന്നെയുണ്ട്, കൂടെയുണ്ട് മഞ്ഞപ്പട. ഒരുപാട് നല്ല പോസിറ്റീവ് മൊമെന്റ്സ് കാണാൻ പറ്റി. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ സഹൽ രാഹുൽ കോമ്പിനേഷൻ, പിന്നെ സഹലിൻ്റെ ഗോള്, നാഷണൽ ക്യാമ്പിൽ നിന്ന് വന്ന ശേഷം ഫസ്റ്റ് മാച്ച് തന്നെ ഈ സീസണിൽ സഹൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. അത് വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇനിയുള്ള മാച്ചസിൽ നമ്മളെ ടീം ശക്തമായി തിരിച്ചു വരുന്ന ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നും